Hi friends, Ansan Evaas inde pudhiya video ilekku ellavarkkum swagatham. Innu njan vannirikkunnathu Nattimpurathe hotelukalil ninnu kittunna adipoli masala kadalakkariyumayittanu. Puttinte koodeyokke kazhikkan nalla taste aanu. Ellavarum try cheythu nokkane. Njangalude channel subscribe cheyyathavaranengil subscribe cheyyane. Video kandathinu shesham like cheyyanum comment cheyyanum share cheyyanum marakkalle. എന്നാ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ. മസാല കടലക്കറി ഉണ്ടാക്കുന്നതിനായി 250 ഗ്രാം കടലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളം ഒഴിച്ച് തലേദിവസം തന്നെ നമുക്ക് കുതിരാനായിട്ട് ഇട്ട് വെക്കാം. 10-12 മണിക്കൂർ വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ഈസിയായി അത് വേവിച്ചെടുക്കാം. കടല കുതിരാൻ വെച്ചത് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കടല വേവിച്ചെടുക്കാനായി 8 വിസിലാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഓരോ കുക്കറിലും വിസിലുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കാം. കടല ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി കടലക്കറി കാച്ചുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി നന്നായി ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി തീ ഓഫ് ചെയ്ത് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, അതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ മസാലക്കൂട്ട് വേവിച്ച കടലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. അതിനുശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് വേവിച്ചെടുക്കാം. സ്വാദിഷ്ടമായ മസാല കടലക്കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മസാല കടലക്കറിയും പുട്ടും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസിയാണ്.